ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. മെൽറ്റായ നെയ്യിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ കാഷ്യൂനട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ആവേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ തന്നെ കിസ്മിസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് തേങ്ങ മാത്രം വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊക്കെ നമുക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇല്ലെങ്കിൽ തേങ്ങ മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത്ര അളവ് തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങൾ അഥവാ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്രയാണോ ഉള്ളത് അത് മാത്രം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരുപാട് അങ്ങോട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും മൊത്തത്തിൽ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതേ നെയ്യിൽ തന്നെ, നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് അതിൽ ബാലൻസ് ഉണ്ടല്ലോ, കണ്ടല്ലോ, ഇതേ നെയ്യിൽ തന്നെ നമ്മൾ ഒരു 2 കപ്പ് അളവിൽ, കണ്ടല്ലോ 250 ml കപ്പാണ്, 2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. റവ നമ്മൾ ചേർത്തത് റോസ്റ്റഡ് റവയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവൻ്റെ കളറ് മാറാത്ത വിധത്തിൽ വറുത്തെടുക്കുക. നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ റവ 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊന്നും ഒട്ടും മാറിയിട്ടില്ല. പിന്നെ ഒരുപാട് ഓവറായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഒന്നുകൂടെ ഹാർഡായിട്ട് വരും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമ്മൾ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കരുത്. നമ്മൾ ഏതിലാണോ റോസ്റ്റ് ചെയ്തത് അതിൽ തന്നെ വെക്കരുത്. കാരണം ചൂട് ഉണ്ടാവുമല്ലോ, നമ്മൾ റോസ്റ്റ് ചെയ്ത പാത്രം ചൂടുണ്ടാവും. അപ്പം ഒന്നുകൂടെ ഒന്ന് കളർ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്കോ വേറെ ബൗളിലേക്കോ എന്തെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കുക. റവ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ കടായി തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കടായി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ 1/4 കപ്പ് അളവിലൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മധുരം വേണമെന്നാണെങ്കിൽ, അല്ല ഇത്ര വേണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താലും മതി. 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ കുറവ് വേണമെങ്കിലും ചേർക്കുക, അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അതെനിക്ക് മെഷറിംഗ് കപ്പിൽ 1/2 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ എടുത്താലും മതി. പിന്നെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ്, വീട്ടിലുള്ള ഒരു മീഡിയം ലെവലിലുള്ള ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബൗൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ബൗളിൽ തന്നെ റവയും തേങ്ങയും അല്ലാതെ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. മെഷറിങ് കപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വെക്കുക. നമ്മൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇത് ഒട്ടും ചീത്തയാവാതെ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്, തേങ്ങ നന്നായിട്ട് കുക്കാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് പകരം നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താലും തേങ്ങ നന്നായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ അടച്ച് വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് പുറംനാടുകളിലേക്കൊക്കെ കൊടുത്തയക്കാനും പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം യൂസ് ചെയ്യുക പാലിനും പകരം. ഞാനിപ്പോൾ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ തേങ്ങ ഇതുപോലെ ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു അഞ്ചോ ആറോ മിനിറ്റോ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ചീത്തയാവാതെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ ഷുഗർ ആദ്യം നന്നായിട്ട് മെൽറ്റ് ചെയ്തതിൻ്റെ ശേഷം തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉരുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഉരുട്ടിയെടുക്കും. ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡായിപ്പോവും. കാരണം ഷുഗർ ഒരു കുറച്ച് കൂടുതൽ ഹീറ്റായത് കാരണം ഒന്ന് ഹാർഡായിപ്പോവും, പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയും ഷുഗറും മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഹാർഡാവാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡു തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റവ ലഡു അല്ല, നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഇതിന് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മ, ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉമ്മ തലശ്ശേരിക്കാരിയാണ്. ഞങ്ങളെ വീട്ടിലൊക്കെ ഇതിന് തരിയുണ്ടെന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ തരിയുണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ നട്ട്സ് ഇട്ടിട്ടും ഇടാതെ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നട്ട്സ് ഇടാതെ ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ പഞ്ചസാരൻ്റെ മെൽറ്റായിട്ടുള്ള ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് വറ്റിപ്പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് റവക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വരും. അപ്പോൾ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. കണ്ടല്ലോ നമുക്ക് ഒരു നനവൊക്കെ കിട്ടണമല്ലോ, നമുക്ക് റോൾ ചെയ്തെടുക്കണം. അത് വേണമെങ്കിൽ ഇങ്ങനെ വേണം, അല്ലാതെ നിങ്ങൾ നന്നായിട്ട് കത്തിച്ചിട്ട് ഫ്ലെയിമൊക്കെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു വെറ്റായിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇത്തിരി വെറ്റായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. എന്നാലാണ് നമുക്ക് ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാറിയാൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഡ്രൈ ആയിട്ടാണ് ഉള്ളതാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ബോൾസാക്കി എടുത്താലും ചൂടാറിക്കഴിഞ്ഞാൽ അത് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അഥവാ നിങ്ങളെ മെഷറിംഗ് കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാമല്ലോ, നമ്മൾ എടുക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അങ്ങനെ നിങ്ങൾ എടുക്കുന്നതിൽ മാറ്റം വന്നിട്ട് ഹാർഡായി തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ കാൽ കപ്പൊക്കെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ വെറ്റായ രീതിയിലാക്കിയെടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇതിവിടെ കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഒട്ടും നിർബന്ധമില്ല. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കി ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചൂടോട് കൂടി തന്നെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ എത്രയാണോ നമുക്ക് ആവശ്യം ആ ഒരു വലുപ്പത്തിൽ ഒന്ന് ബോൾസാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ ചെയ്യണം കേട്ടോ. ചൂടാറിയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ബോൾസാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്ക് വേണമെങ്കിൽ ബോൾസാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 16 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എത്ര വലുപ്പത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ബോൾസിനും വ്യത്യാസം വരാം, എണ്ണത്തിലും വ്യത്യാസം വരാം. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ അതൊന്നും ചെയ്യാതെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ്, ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാറില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. എനിക്ക് ഇത്തിരി മധുരം കുറവ് പോലെ തോന്നിയപ്പം ഞാൻ ആ ടൈമിൽ തന്നെ ഒരു 1/2 കപ്പ് ഷുഗറൊന്ന് പൊടിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. മധുരം കുറവ് തോന്നിയപ്പോൾ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തേങ്ങ ചേർത്തതിൻ്റെ ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഒരു 1/2 കപ്പ് വരെയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു ഗസ്റ്റ് വന്നാൽ പോലും റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ റെസിപ്പിയാണ്, നിങ്ങൾ കണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണയാണ്, നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരിക്കേണ്ടത്, അല്ലാതെ ഹാർഡായിട്ടല്ല ഇരിക്കേണ്ടത്. ഹാർഡായിട്ടാവുമ്പോൾ അത് പിന്നെ നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാവും. ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെയാണ് വേണ്ടത്. ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. റെസിപ്പിയെക്കുറിച്ച് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.